പുതുതായി രൂപീകരിച്ച IPL ഫ്രാഞ്ചൈസി ഗുജറാത്ത് ടൈറ്റൻസുമായി പങ്കാളിത്തം പ്രഖ്യാപിച്ച് ഇന്ത്യയിലെ പ്രമുഖ ഇലക്ട്രിക് സ്കൂട്ടർ നിർമ്മാതാക്കളായ ഏതർ എനർജി. 2022 ഈ സീസൺ മുതൽ ആരംഭിക്കുന്ന പങ്കാളിത്തത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിന്റെ ഔദ്യോഗിക ടീം ജേഴ്സി സ്പോൺസർഷിപ്പാണ് ഏതർ സ്വന്തമാക്കിയിരിക്കുന്നത്. എന്നിരുന്നാലും കരാറിന്റെ കാലാവധി കമ്പനി കൃത്യമായി വെളിപ്പെടുത്തിയിട്ടില്ല. 2013 സ്ഥാപിതമായ ഏതർ എനർജി ഇന്ത്യയുടെ ഇലക്ട്രിക് ടൂ വീലർ രംഗത്തെ പ്രധാന ബ്രാൻഡുകളിൽ ഒന്നായി ഇതിനോടകം തന്നെ മാറിക്കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതറിന്റെ 450X, 450+ എന്നിവയാണ് കമ്പനിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ സഹായകരമായ ഇലക്ട്രിക് സ്കൂട്ടറുകൾ. ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള പങ്കാളിത്തം ബംഗളൂരു ആസ്ഥാനമായുള്ള EV ബ്രാൻഡിന്റെ പ്രതിഷ്ഠയായ കൂടുതൽ ശക്തിപ്പെടുത്താനും സഹായകരമാകും. വരാനിരിക്കുന്ന സീസണിൽ IPL അരങ്ങേറ്റം കുറിക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസ് ടീമുമായി സഹകരിക്കുന്നതിൽ തങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ടെന്ന് ഏതർ എനർജി വ്യക്തമാക്കുകയും ചെയ്തു. ഇന്ത്യയിലെ EV മേഖലയിൽ മുന്നിൽ നിൽക്കുന്ന കമ്പനിയായ ഏതർ എനർജിയുമായി കൈകോർക്കുന്നതിൽ തങ്ങൾക്കും അതിയായ സന്തോഷമുണ്ടെന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അരവിന്ദ് സിംഗും അഭിപ്രായപ്പെട്ടു. ഹീറോ മോട്ടോർ കോർപ്പിന്റെ പിന്തുണയുള്ള ഇലക്ട്രിക് സ്റ്റാർട്ടപ്പ് ഇരുചക്രവാഹന നിർമ്മാതാക്കളായ ഏതർ 2022 അവസാനത്തോടെ തങ്ങളുടെ വാർഷിക ഉൽപ്പാദന ശേഷി 400,000 നിന്ന് 1,000,000 ഉയർത്താനും ഇന്ത്യയിൽ ഉടനീളം 5,000 ഫാസ്റ്റ് ചാർജറുകൾ സ്ഥാപിക്കാനും നീക്കങ്ങൾ നടത്തിവരികയാണ്. അതിനു പുറമെ അടുത്ത 3 വർഷത്തിനുള്ളിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കാനും നെറ്റ്വർക്ക് ശൃംഖല 600 സ്റ്റോറുകളായി ഉയർത്താനും കമ്പനിക്ക് പദ്ധതികളുണ്ട്. 2013 സ്ഥാപിച്ച ഏതർ എനർജി ഇന്ത്യയിലെ EV വിപ്ലവത്തിന്റെ മുൻനിരയിലാണ് പ്രവർത്തിക്കുന്നത്. രാജ്യത്ത് ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കുള്ള ശക്തമായ ഡിമാൻഡിന് പിന്നിൽ ഏതർ വഹിച്ച പങ്കും വളരെ വലുതാണ്. കഴിഞ്ഞ വർഷം പ്രതിമാസം 20% വിൽപ്പന വളർച്ചയാണ് ബ്രാൻഡ് രേഖപ്പെടുത്തിയിരിക്കുന്നതും. വർദ്ധിച്ചുവരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ഏതർ രാജ്യത്തുടനീളം തങ്ങളുടെ റീറ്റെയിൽ സാന്നിധ്യം വിപുലീകരിച്ചു വരികയാണ്. നിലവിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന നിർമ്മാണ കമ്പനിക്ക് ഇന്ത്യയിൽ ഉടനീളം 30 എക്സ്പീരിയൻസ് സെന്ററുകളാണ് ഉള്ളത്. 2023 മാർച്ചോടെ 100 നഗരങ്ങളിലായി 150 എക്സ്പീരിയൻസ് സെന്ററുകൾ തുറക്കാനും കമ്പനിക്ക് പദ്ധതികളുണ്ട്. 2022 ജനുവരി മാസത്തിൽ 2,825 ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിൽപ്പന നടത്താൻ സാധിച്ചതായി കമ്പനി വ്യക്തമാക്കി. ബംഗളൂരു ആസ്ഥാനമായുള്ള ഇലക്ട്രിക് ഇരുചക്രവാഹന നിർമ്മാതാക്കൾ ഒരു വർഷം മുമ്പുള്ള ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 366% വളർച്ചയാണ് വിൽപ്പനയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതും. വാഹന ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുന്നതിനായി ഡ്രൈവ് സ്പാർക്ക് മലയാളം ചാനൽ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.